മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കളെ അപേക്ഷിച്ച് സംഘപരിവാർ ശക്തികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിയ ആളായിരുന്നു അന്തരിച്ച ചെർക്കളം അബ്ദുള്ള. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കപ്പിനും ചുണ്ടിനും ഇടയിലെന്നോണം ബി ജെ പിക്ക് തോൽവി സമ്മാനിക്കുന്നതിൽ മുന്നിൽ നിന്ന് നയിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. ഏറ്റവും അവസാനം മഞ്ചേശ്വരത്തെ കെ സുരേന്ദ്രന്റെ ഞെട്ടിപ്പിക്കുന്ന തോൽവി വരെ എത്തിയിരുന്നു ചെർക്കളം അബ്ദുള്ള എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ചാണക്യതന്ത്രം. കേരളത്തിൽ തിരുവനന്തപുരത്തേക്കാളേറെ സംഘപരിവാർ ശക്തികൾക്ക് വളർച്ചയുള്ള ജില്ലയാണ് കർണാടകത്തോട് ഏറെ അടുത്തു നിൽക്കുന്ന കാസർഗോഡ്. കർണാടകയിലെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്വാധീനം ചെലുത്തുന്ന അതിർത്തി ജില്ല. ആനന്ദാശ്രമം, നിത്യാനന്ദാശ്രമം തുടങ്ങി വിവിധ ആശ്രമങ്ങളുടെ ചുവടുപിടിച്ച് കാസർഗോഡ് ജില്ലയിൽ സംഘപരിവാർ ശക്തികൾക്ക് പ്രത്യേകിച്ച് ബി ജെ പിക്കും ആർ എസ് എസിനും നല്ല വേരോട്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റെങ്കിലും ബി ജെ പി നേതൃത്വം കാസർഗോഡ് നിന്ന് പ്രതീക്ഷിക്കാറുമുണ്ട്. ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനായി കാസർഗോട്ടെ തെരഞ്ഞെടുപ്പ് ചുമതലകൾ എക്കാലവും യു ഡി എഫ് നേതൃത്വം ചെർക്കളം അബ്ദുള്ളയെ ഏൽപ്പിക്കാറായിരുന്നു പതിവ്. അദ്ദേഹം അത് ഭംഗിയായി നിറവേറ്റുകയും ചെയ്തിരുന്നു. കെ എം ഷാജി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ പ്രസംഗവേദികളിൽ വാക്കുകൾ കൊണ്ട് സംഘപരിവാറിന് പ്രതിസന്ധികൾ തീർക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതകളിൽ എക്കാലവും കാസർഗോട്ടെ ബി ജെ പിക്ക് ചെർക്കളത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു. 2006 വരെ താൻ തുടർച്ചയായി പ്രതിനിധാനം ചെയ്ത മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പി ബി അബ്ദുൾ റസാഖിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത് ചെർക്കളം അബ്ദുള്ള എന്ന മുസ്ലിം ലീഗിലെ നിശബ്ദ വിപ്ലവകാരിയുടെ തന്ത്രങ്ങളായിരുന്നു. എക്കാലവും ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏക മണ്ഡലമായി മഞ്ചേശ്വരത്തെ മാറ്റിയതിന് പിന്നിലും അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ട്. ആ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 തവണ 1987 മുതൽ ചെർക്കളം അബ്ദുള്ള വിജയിച്ചിട്ടുമുണ്ട്. 2006 ആദ്യമായി അദ്ദേഹത്തിന് പിഴവ് പറ്റിയത്. അത് സി പി ഐ എമ്മിലെ കുഞ്ഞമ്മുവിനോടായിരുന്നു. പിന്നീട് അദ്ദേഹം നേരിട്ട് തെരഞ്ഞെടുപ്പിനിറങ്ങിയിട്ടില്ലെങ്കിലും എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞ നിർണായക ബുദ്ധികേന്ദ്രമായി ഉണ്ടാകാറുണ്ടായിരുന്നു. ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയെ തോൽപ്പിക്കാൻ സി പി ഐ എമ്മും ചെർക്കളത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഏത് വിധേനയും തന്റെ മഞ്ചേശ്വരത്ത് നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ഒരാൾ ജയിക്കരുതെന്ന കടുത്ത നിർബന്ധമായിരുന്നു ചെർക്കളം അബ്ദുള്ളയ്ക്ക്. ഇതൊക്കെയാണെങ്കിലും സംഘപരിവാർ വിരുദ്ധ വേദികളിൽ ഒരിക്കലും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നയാളായി ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മൈതാനത്ത് ജനങ്ങൾക്കിടയിലായിരുന്നു. അതിനാലാകാം ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഇടതനുഭാവികൾ പോലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ കൈയയച്ച് സഹായിച്ചത്. ചെർക്കളത്തിന്റെ നിര്യാണത്തിലൂടെ മുസ്ലിം ലീഗിനും യു ഡി എഫിനും നഷ്ടമാകുന്നത് കേവലം ഒരു നേതാവിനെയല്ല, സംസ്ഥാന അതിർത്തിയിൽ സംഘപരിവാറിനെ ഫലപ്രദമായി പിടിച്ചുകെട്ടിയ പോരാളിയെയാണ്. ജാസിം മൊയ്തീൻ, മറുനാട് ടി വി, കോഴിക്കോട്.